തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ടുള്ള തീവണ്ടികൾ വൈകുകയാണ്. കൊല്ലം ശാസ്താംകോട്ടയിൽ റെയിൽപാളത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരുന്ന ട്രോളിയെ ട്രെയിൻ ഇടിച്ച് അപകടമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഇത്. അപകടത്തെ തുടർന്ന് കേരള എക്സ്പ്രസ് മണിക്കൂറുകളായി ശാസ്താംകോട്ടയിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി വിനോദ് ചേരുന്നു. വിനോദ്, ഇപ്പോൾ എന്താണ് അവസ്ഥ? എപ്പോൾ ഗതാഗതം സാധാരണ രീതിയിൽ ആക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്? അൻഷാദ്, 3.5 മണിക്കൂറിന് ശേഷം കേരള എക്സ്പ്രസ് അല്പസമയം ശാസ്താംകോട്ട വിട്ടുപോയിരിക്കുന്നു. ആ അല്പസമയം മുമ്പാണ് ഈ പുതിയ എഞ്ചിൻ കൊണ്ടുവന്ന് കായംകുളത്ത് നിന്ന് പുതിയ എഞ്ചിൻ കൊണ്ടുവന്ന് കേരള എക്സ്പ്രസിൽ ഘടിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ കേരള എക്സ്പ്രസിനെ കടത്തിയിട്ടിരിക്കുകയാണ്. പക്ഷേ മറ്റ് ട്രെയിനുകളെല്ലാം വൈകിയാണ് ഓടുന്നത്. ചില ട്രെയിനുകൾ കൊല്ലത്തെ പിടിച്ചിട്ടിരിക്കുന്നു, ചില തിരുവനന്തപുരത്ത് എടുക്കേണ്ട ചില ട്രെയിനുകൾ വൈകിയാണ് എടുക്കുന്നതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. 1:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. മൺറോത്തുരത്തിനും ശാസ്താംകോട്ടയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് കേരള എക്സ്പ്രസ് ഇവിടെ പരിശോധന നടത്തിയിരുന്ന ട്രോളിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആ ട്രോളി ട്രെയിൻ ഈ ട്രോളിയെ കണ്ടിരുന്നെങ്കിലും വേഗത കുറച്ചെങ്കിലും നിയന്ത്രിക്കാനായില്ല. ഇതേസമയം ഇതിനകത്തുണ്ടായിരുന്ന ജീവനക്കാർ പെട്ടെന്ന് ചാടി രക്ഷപ്പെട്ടതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. ആ ട്രോളിയുടെ ചില ഭാഗങ്ങൾ തുളച്ചു കയറി കേരള എക്സ്പ്രസിന്റെ എഞ്ചിന്റെ ചില ഭാഗം തുളച്ചു കയറിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ എഞ്ചിന് അപകടം പറ്റിയത്. എഞ്ചിൻ പിന്നീട് മാറ്റാനാണ് ഈ മണിക്കൂറുകളോളം സമയമെടുത്തത്. പക്ഷേ വിനോദാണ് ചേരുന്നത്. 3.5 മണിക്കൂറിന് ശേഷം കേരള എക്സ്പ്രസ് അല്പം മുമ്പ് ശാസ്താംകോട്ട വിട്ടു എന്നുള്ള വിവരമാണ് വിനോദ് തരുന്നത്.